ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിച്ചണിൽ ഡ്രോവർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇതിൻ്റെ മുമ്പ് വാർഡ്രോപ്പിൽ ഡ്രോവർ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ട് പറഞ്ഞാൽ ആ വീഡിയോൻ്റെ നമ്മൾ താഴത്ത് ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് പോയി കണ്ടിട്ട് വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് നമുക്കിത് എങ്ങനെയാണ് ഡ്രോ സെറ്റ് ചെയ്യുന്നുണ്ടത് എല്ലാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് എഴുതുന്നത് ഇതിൻ്റെ ഒരു സി ടൈപ്പിലൊരു ഫ്രെയിം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് ഉള്ളളവ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാസ്ക്കറ്റ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് 15 ഇഞ്ചിൻ്റെ ബാസ്ക്കറ്റാണ്. 15 x 20 വരുന്ന ബാസ്ക്കറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ള് കട്ട് ചെയ്യുന്നത് 16 ഇഞ്ചിലാണ്. 16 ഇഞ്ചിലാണ് നമ്മുടെ ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ള് കട്ട് ചെയ്യുന്നത്. അതല്ല, ബാസ്ക്കറ്റിൻ്റെ അല്ല, നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളളവ് നമുക്ക് 16 ഇഞ്ച് അളവ് വന്നാലാണ് ഈ 15 ഇഞ്ച് ബാസ്ക്കറ്റ് അതിൽ കറക്റ്റ് ആയിരിക്കും. 1 ഇഞ്ച് കൂട്ടിയിടണം നമുക്ക് ബാസ്ക്കറ്റിൽ നിന്ന്, 1 ഇഞ്ച് കൂട്ടിയിടണം. നമ്മൾ ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് നമുക്കിതിൻ്റെ സ്ലൈഡർ പിടിപ്പിക്കാനുള്ള സെക്ഷനാണ്. അത് നമ്മൾ 1.5 കൊന്നും കൊണ്ടാണ് സ്ലൈഡർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊതഞ്ഞിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതായത് റിവിറ്റ് അടിച്ചിട്ടാണ് അത് പിടിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മളിന്ന് 2 റിവിറ്റ് അടിച്ചിട്ടാണ്. അത് നമുക്ക് ഫ്രെയിം കൂട്ടുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് ഫ്രെയിം കൂട്ടുന്നത് 1 ഇഞ്ച് ക്ലീറ്റ് വെച്ചിട്ടാണ് ഈ സി ടൈപ്പ് ഫ്രെയിം കൂട്ടിയെടുക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇതേപോലെ തന്നെ വാൾഡ്രോപ്പിൽ ഡ്രോ സെറ്റ് ചെയ്യുന്ന വീഡിയോ, ഡ്രോവർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു. അതിന് എല്ലാവരുടെയും നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. ഇതിപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലൊക്കെ കാണുന്നുണ്ട് പറഞ്ഞാൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്താളേ. അപ്പോൾ നമ്മളത് ഫ്രെയിം കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 64 സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫ്രെയിം കൂട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കിച്ചണിൽ, അതായത് കിച്ചണിൽ ഡ്രോവർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ചെയ്യണമെന്ന്. അതിൻ്റെ അതായത് നമ്മൾ ഇനി നിങ്ങൾ കമൻറ്റിലൂടെ എന്തറിയിച്ചാലും നമുക്ക് പറ്റാവുന്ന വർക്കെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. നമ്മളിതിലിപ്പോൾ നമ്മൾ കിച്ചണിൽ വരുന്ന 4 ബാസ്ക്കറ്റാണ്. അതിൽ 2 പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റും ഒരു കട്ട്ലറി ബാസ്ക്കറ്റും ഒരു പ്ലെയിൻ ബാസ്ക്കറ്റുമാണ് വരുന്നത്. നമ്മൾ സ്ലൈഡർ വന്നിട്ട് 20 ഇഞ്ചിൻ്റെ സ്ലൈഡറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡ്രോ വരുന്നത് ബാസ്ക്കറ്റ് വരുന്നത് 20 ഇഞ്ചിൻ്റെ ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ വീതി വരുന്ന നേരത്തെ പോലെ തന്നെ 15 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് നമുക്ക് 6 ഇഞ്ച് ഹൈറ്റാണ് ഇതിൻ്റെ വരുന്നത് ബാസ്ക്കറ്റിൻ്റെ. നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്ലൈഡർ ഇതിൽ ഒരു നെട്ടും ബോൾട്ട് ഉണ്ടാവും, അത് വെച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 2 സൈഡ് നമ്മൾ നന്നായിട്ട് കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് തന്നെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് കൈകൊണ്ട് പിടിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം കട്ടിംഗ് പ്ലെയർ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്ലൈഡറിൻ്റെ ഇത് ഡ്രോ ബാസ്ക്കറ്റിൽ സ്ലൈഡർ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സി ടൈപ്പ് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ഫ്രെയിമിലേക്കും അതിൻ്റെ സ്ലൈഡറിൻ്റെ ബാക്കി ഭാഗം പിടിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളിത് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്ന 2 ഇഞ്ച് പൊക്കിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അതായത് ഫസ്റ്റത്തെ ഡ്രോ മുകളിലത്തെ ഡ്രോ ടോപ്പിലത്തെ ഡ്രോ വന്നിട്ട് നമ്മൾ 2 ഇഞ്ച് പൊക്കിയിട്ടാണ് ഇതിൻ്റെ കുത്തുപീസ്, അതായത് ഈ സി ടൈപ്പ് കുത്തു വെക്കുന്നത്. അതിന് നമ്മൾ റിവിറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളതേപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് വരുന്ന ബാസ്ക്കറ്റ് വെക്കാനുള്ള, അതായത് പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ് വെക്കുന്ന അവിടെ നമ്മളൊരു 2 ഇഞ്ച്, അതായത് 2.5 ഇഞ്ച് 3 ഇഞ്ചോളം പൊക്കിയിട്ടാണ് വെക്കുന്നത്. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാസ്ക്കറ്റിൽ ചിലപ്പോൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിൽ തട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓരോ ബാസ്ക്കറ്റിലും ഓരോ ലെവലാണ്. ഇപ്പോൾ വരുന്ന പുതിയ ബാസ്ക്കറ്റിലെല്ലാം ഒരു സെൻറ്റർ കൂടെ ഒരു സ്റ്റീലിൻ്റെ റാഡ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ബാസ്ക്കറ്റാണെങ്കിൽ നമുക്കത് വിഷയമില്ല. ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ വെക്കുന്ന ബാസ്ക്കറ്റിലൊന്നും അങ്ങനത്തെ റാഡ് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 ഇഞ്ചോളം കയറ്റിയിട്ടാണ് നമ്മൾ അടിയിലത്തെ ആ സി ടൈപ്പ് കുത്തി വെച്ചിട്ടുള്ളത്. നമ്മളിതാ സ്ലൈഡർ ഡയറക്റ്റ് തന്നെ അരക്കാറ് സ്ക്രൂ വെച്ചിട്ട് അടിക്കൽ. നമ്മൾ സ്ലൈഡറിൽ ഒരു 3 സ്ക്രൂ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ റിവിറ്റ് അടിച്ചെടുക്കാം. നമുക്ക് ഡ്രോ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരക്കാറ് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത്. ഇതപ്പോൾ നമ്മുടെ 4 ആ ഫ്രെയിം ഇതിലും സി ടൈപ്പിലും സ്ലൈഡർ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഡ്രോ എല്ലാം ഒന്ന് കയറ്റി നോക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് ആണോ എന്ന്. നമ്മൾ ബാസ്ക്കറ്റൊക്കെ ഇട്ട് നോക്കി, ബാസ്ക്കറ്റൊക്കെ നമ്മുടെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറ് തൂക്കണം. ഡോറ് തൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഗൾഫ് സെക്ഷൻ്റെ ഉള്ളിലൊരു ഗ്രൂവ് വരുന്നുണ്ട്, അതിൽ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഫുൾ ഷീറ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാസ്ക്കറ്റ് നമ്മൾ പിടിപ്പിക്കുന്നത് ഈ ഷീറ്റിലേക്കാണ്. അത് ACP ഷീറ്റ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ജസ്റ്റ് നമ്മളിതൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഡോറിൽ റിവിറ്റാണ് അടിക്കൽ. ഇത് ലെവൽ അതിൻ്റെ ലെവൽ കറക്റ്റായി കയറി ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്ക്രൂ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 2 ഡ്രോ വരുന്നത് അടുത്തടുത്താണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഈ സ്ലൈഡറിൻ്റെ ബാസ്ക്കറ്റ് വരുന്നതിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു 5 വിറ്റ് ഇട്ടിട്ട് ഒരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് അരക്കാറ് സ്ക്രൂ ആണ് നമ്മൾ ഷീറ്റിലേക്ക് ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമുക്കിത് ഫെറോസിമിൻ്റെ അല്ലാത്തവിടെ ആണെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് അലുമിനിയത്തേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ 1 സൈഡ് വന്നിട്ട് ഡയറക്റ്റ് ഷീറ്റിലേക്കാണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത് അരക്കാറ്. ഇപ്പോൾ നമ്മൾ ആ സ്ക്രൂ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. നമുക്ക് വീണ്ടും ഇതൊന്ന് അലൈൻമെൻറ്റ് ക്ലിയർ ആണോ നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡോറിൻ്റെ ഗ്യാപ്പുകൾ തമ്മിലുള്ള ഇത് ക്ലിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആണ്. നമ്മളിതിൽ 1/8 ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഡോറ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ നമ്മൾ ഇതേപോലെ തന്നെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ക്ലാമ്പ് വരും. അതായത് ഈ ബാസ്ക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ക്ലാമ്പ് 4 എണ്ണം വരും. അതിൽ നമ്മളൊരു 2 എണ്ണമാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ചോട്ടിൽ നമ്മൾ അങ്ങനെ ഒരു സ്ക്രൂ കൊടുത്തത് കൊണ്ട് നമുക്ക് 2 ക്ലാമ്പ് ഇതിൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ക്ലാമ്പ് എല്ലാത്തിലും നമ്മൾ വെച്ചെടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീറ്റിലേക്കാണ് നമ്മളിത് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതാ 4 ഡ്രോയിലും ഇത് ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒന്ന് ഡോറിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് ഇതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ നിന്നൊന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യണം. അതായത് ഈ ഫ്രെയിം നമുക്കൊന്ന് സ്ക്രൂ ചെയ്തെടുക്കണം.
ഇതേപോലെ തന്നെ നമ്മൾ അവിടെ ഡോറ് കറക്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ബ്ലാക്ക് സ്ക്രൂ അടിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളതിൽ ഹിൽട്ടി വെച്ചിട്ടാണ്, അതായത് ഒരു കോൺക്രീറ്റ് അടിച്ചിട്ട് അതിൽ പ്ലഗ് ഇട്ടിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. നമ്മളിതാ ടോപ്പ് മാർക്ക് ചെയ്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം. ഇപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ അടിച്ചതിന് ശേഷം നമ്മളിതാ പിടിപ്പിച്ചിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഡോറൊന്ന് തൂക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അടഞ്ഞു നിൽക്കുന്നത് എവിടെയും ഗ്യാപ്പ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വർക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഒരു കിച്ചണിൽ എങ്ങനെ ഡ്രോ ചെയ്യാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള എന്ത് ഡൗട്ടുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ ചോദിച്ചോളി. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കുമായിട്ടുള്ളത് നമുക്ക് പറ്റാവുന്ന വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.